നമസ്കാരം സനാതനധർമ്മ പ്രകാരം മാതാ പിതാ ഗുരു ദൈവം എന്ന ക്രമത്തിലാണ് നാം ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയുന്നു ഇതിൽ മാതാപിതാക്കൾ നാം നേരിൽ കാണുന്ന ദൈവങ്ങളാണ് അവർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ ഒരിക്കലും തിരിച്ച് നൽകുവാൻ സാധിക്കുന്നതല്ല തൻ്റെ സന്താനങ്ങളുടെ ഭാവിക്കായി അവർ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ എത്ര പരിശ്രമത്തിലൂടെ ആയിരുന്നാലും ാണ് ഇത് ഓരോ മാതാപിതാക്കളുടെയും പ്രത്യേകതയാണ് എന്നാൽ ഏവരും ജന്മം കൊണ്ട് മാതാപിതാക്കൾ ആകുന്നവരല്ല എന്ന സത്യവും നാം തിരിച്ചറിയണം പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ പലരും ജന്മം കൊണ്ടല്ല മറിച്ച് കർമ്മം കൊണ്ട് മാതാപിതാക്കളാകുന്നു ശേഷം നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ വഴികാട്ടികളും ആവുന്നതാണ് അതിനാൽ ഇവർ മൂന്ന് പേരുടെയും അനുഗ്രഹത്താൽ മാത്രമേ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കൂ അതേപോലെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ നന്മയ്ക്കായി എന്ത് ചെയ്താലും അതിന് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഇതിന് പിന്നിലെ കാരണം അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വഴിപാട് ചെയ്യുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ വീഡിയോയിലൂടെ മാതാപിതാക്കൾ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി അഥവാ ഉയർന്ന പദവിയിൽ എത്തിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ച് മനസ്സിലാക്കാം സ്വാമി സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും സന്താന ക്ലേശങ്ങൾ മാറുവാനും സൽസന്താന ലബ്ധിക്കുമായി പ്രാർത്ഥിക്കേണ്ട ദേവനാണ് മുരുകമി സ്വാമിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് ഷഷ്ടി സന്താന ഭാഗ്യത്തിനായും സന്താന ക്ലേശങ്ങൾ അകലുവാനും ഷഷ്ടിവ്രതം ഭാര്യയും ഭർത്താവും അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ മാറുവാൻ ഏറ്റവും ഉത്തമം സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുന്നതാണ് നമ്മളിൽ തന്നെ പുരുഷനും പ്രകൃതിയും ഒന്നിച്ചതിനാൽ ഉത്ഭവപ്പെട്ടതാണ് സുബ്രഹ്മണ്യസ്വാമി അതിനാൽ നമ്മളിൽ സ്വയമുള്ള ബോധത്തെ പ്രതിനിധീകരിക്കുന്ന ശക്തിയാണ് ഭഗവാൻ പഞ്ചഭൂതങ്ങളെ പരമശിവൻ നിയന്ത്രിക്കുന്നു ഇതിനാൽ പരമശിവൻ പഞ്ചമുഖം എന്ന് പുരാണങ്ങളിൽ പറയുന്നു എന്നാൽ ശക്തിദേവി ബോധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത്തരത്തിൽ ഈ ആറ് ശക്തികളിൽ നിന്നും ഉത്ഭവപ്പെട്ട ദിവ്യശക്തിയാണ് ആറ് മുഖനായ മുരുകസ്വാമി അതിനാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ മുരുകമിയുടെ തത്വമാകുന്നു അഭിഷേകം അഭിഷേകപ്രിയനാണ് മൃഗസ്വാമി അതിനാൽ വിവിധ തരത്തിലുള്ള അഭിഷേകങ്ങൾ മൃഗക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നതാണ് ഇതിൽ പ്രധാനമായും നടത്തപ്പെടുന്ന അഭിഷേകങ്ങളാണ് പാലഭിഷേകം നെയ്യഭിഷേകം പഞ്ചാമൃത അഭിഷേകം എണ്ണഭിഷേകം തേനഭിഷേകം എന്നിവ ഇതിൽ ഓരോ അഭിഷേകത്തിനും ഓരോ ഫലങ്ങൾ നൽകുന്നതാണ് എന്നാൽ സന്താനങ്ങളുടെ സ്ഥാനക്കേറ്റത്തിനായി ഒരു അഭിഷേകമുണ്ട് ഈ അഭിഷേകത്തെക്കുറിച്ചും മറ്റഭിഷേകങ്ങൾ നടത്തിയാലുള്ള ഫലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം ഇളനീർ സ്വാമി ക്ഷേത്രത്തിൽ ഇളനീർ അഭിഷേകം ചെയ്യുന്നത് അതിവിശിഷ്ടമാകുന്നു വീടിന്റെ ഉയർച്ചയ്ക്കും സൽകീർത്തിക്കും വേണ്ടിയാണ് പൊതുവെ ഈ അഭിഷേകം ചെയ്യുക എന്നാൽ മക്കളുടെ ജീവിതത്തിൽ സ്ഥാനക്കയറ്റത്തിനും ഉയർച്ചയ്ക്കുമായി ഈ വഴിപാട് ചെയ്യുന്നത് അത്യുത്തമമാകുന്നു ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഫലം അനുഭവപ്പെടുന്ന അത്ഭുത വഴിപാടാണിത് ഈ വഴിപാട് എപ്രകാരം ചെയ്യണം എന്ന് ഇനി മനസ്സിലാക്കാം നക്ഷത്രത്തിൽ മക്കളുടെ നക്ഷത്രം എല്ലാ മാസവും വരുന്നതാണ് ഈ ദിവസത്തെ ചിലയിടത്ത് പക്ക പിറന്നാൾ എന്ന് വിളിക്കുന്നതാണ് ഇത്തരത്തിൽ എല്ലാ മാസവും കുട്ടിയുടെ നക്ഷത്രം വരുന്ന ദിവസം ഇത്തരത്തിൽ ഇളനീർ അഭിഷേകം നടത്തുന്നത് അത്യുത്തമമാകുന്നു ഇത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലാണ് നടത്തേണ്ടത് ഇപ്രകാരം എല്ലാ മാസവും ചെയ്യുന്നത് ഉത്തമമാകുന്നു ഇളനീർ അഭിഷേകം കഴിഞ്ഞ് ദക്ഷിണ നൽകേണ്ടതാകുന്നു എന്നാൽ മാത്രമേ പൂർണ്ണ ലഭിക്കൂ മക്കളോടൊപ്പം കഴിവതും ഈ സമയം അതിനാൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു സാധിച്ചില്ല എങ്കിൽ മാതാപിതാക്കൾ ദർശനം നടത്തേണ്ടതാകുന്നു സാധിച്ചില്ല എങ്കിൽ മാതാപിതാക്കൾ ദർശനം നടത്തേണ്ടതാകുന്നു ആദ്യ ചൊവ്വ സുബ്രഹ്മണ്യസ്വാമി പ്രീതിക്കായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ഓരോ മാസത്തിലും ആദ്യം വരുന്ന ചൊവ്വാഴ്ചയ്ക്ക് വളരെ വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈ ദിവസം ദേവിയെയും ആരാധിക്കുന്നത് വളരെ വിശേഷമാകുന്നു ഈ ദിവസത്തെ അതായത് ഓരോ മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പട്ട് ചൊവ്വ എന്നറിയപ്പെടുന്നു ഇന്നേ ദിവസം ഇളനീർ അഭിഷേകം നടത്തിയാലും മതിയാകുന്നതാണ് ഈ സമയത്ത് ദക്ഷിണയും ദർശനം നടത്തേണ്ടതും അനിവാര്യമാകുന്നു ഇപ്രകാരം മാസത്തിൽ ഒരിക്കൽ അതായത് പക്ക പിറന്നാൾ നാളിലോ അല്ല മുപ്പട്ട് വെള്ളിയാഴ്ചയോ ചെയ്യുന്നതാണ് ഉത്തമം ഇനി ഇങ്ങനെ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരു മാസത്തിലെ ചൊവ്വാഴ്ച നാളിൽ ഒരിക്കലെങ്കിലും ഇപ്രകാരം ഇളനീർ അഭിഷേകം ചെയ്യുന്നത് ഉത്തമമാകുന്നു അഭിഷേക സമയം സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ് അമ്മമാർ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമാണ് മാതൃവാത്സല്യത്താൽ പെട്ടെന്ന് ഭഗവാൻ പ്രസീതനാകുന്നതാണ് എന്നാൽ മാതാവും പിതാവും കൂടി പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം ഇനി മറ്റു അഭിഷേകങ്ങൾ നടത്തിയാലുള്ള ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പാൽ അഭിഷേകം പാലഭിഷേകം നടത്തുന്നതിലൂടെ നിരവധി ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ് അതിൽ ആദ്യത്തെ ഗുണം എല്ലാ പാപങ്ങളും തീരും എന്നതാകുന്നു കൂടാതെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുന്ന എല്ലാ കർമ്മഫലങ്ങളും നീങ്ങി ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിവാവുകയും ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്ത് മനമുരുകി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് തേനഭിഷേകം സ്വാമിക്ക് കഴിക്കുന്നത് അതി വിശേഷമാകുന്നു ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി സർവൈശ്വര്യങ്ങളും കൂടാതെ ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് അതിനാൽ തേനഭിഷേകവും സ്വാമിക്ക് കഴിക്കുന്നത് അതി വിശേഷമാണ് നെയ്യ് നെയ്യഭിഷേകം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന രോഗദുരിതങ്ങൾ ഒഴിവായി പോകുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ആരോഗ്യം തിരിച്ച് ലഭിക്കുവാനും ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അതിനാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഈ വഴിപാട് കഴിക്കുന്നത് അത്യുത്തമമാണ് എണ്ണ എണ്ണാഭിഷേകം നേടുന്നതിലൂടെ ജീവിതത്തിൽ അറിവ് നേടുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാനും എണ്ണഭിഷേകം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഏവരും എണ്ണാഭിഷേകം കഴിക്കുവാൻ ശ്രമിക്കുക ചന്ദനം ചന്ദനം കൊണ്ട് സ്വാമിക്ക് അഭിഷേകം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് കൂടാതെ ഭാഗ്യം വർദ്ധിക്കുവാൻ പൊതുവായി കഴിക്കുന്ന അഭിഷേകങ്ങളിൽ ഒന്നാണ് ചന്ദന അഭിഷേകം കൂടാതെ ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് നല്ല ആരോഗ്യം ജീവിതത്തിൽ വന്ന് ചേരുവാനും ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഉത്തമമാണ് അതിനാൽ ഈ വഴിപാട് കഴിയുന്ന ഏവരും കഴിക്കുവാൻ ശ്രമിക്കുക വിഭൂതി വിഭൂതി കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അതിനൊരു പരിഹാരം ലഭിക്കുന്നതാണ് കൂടാതെ തൊഴിൽ ലഭിക്കുവാനും വിഭൂതി കൊണ്ട് അഭിഷേകം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ അവസരം വന്ന് ചേരുന്നതാണ് കൂടാതെ തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടേണ്ടവർ അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്നവർക്ക് കഴിക്കുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് വിഭൂതി കൊണ്ടുള്ള അഭിഷേകം അതിനാൽ ഈ ആവശ്യങ്ങൾക്കായി വിഭൂതി കൊണ്ടുള്ള അഭിഷേകം മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കാവുന്നതാണ്